നമസ്കാരം, ന്യൂസ് ടോപ് ടെന്നിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം. ജമ്മു കാശ്മീരിൽ സുരക്ഷയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് വിലക്കും നിരോധനാജ്ഞയും പുനഃപരിശോധിക്കണമെന്ന് സുപ്രീം കോടതി. ഓരോ 7 ദിവസവും നിയന്ത്രണ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മരടിലെ ഫ്ളാറ്റുകൾക്ക് പിന്നാലെ തീരദേശ പരിപാലന നിയമം ലംഘിച്ച് നിയമിച്ച കേരളത്തിലെ മറ്റൊരു റിസോർട്ട് കൂടി പൊളിച്ചു കളയാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട് കായലിലുള്ള നെടിയുരുത്ത് ദ്വീപ് തീരദേശ പരിപാലന നിയമനം ലംഘിച്ച് നിർമ്മിച്ച കാർപ്പിക്കോ റിസോർട്ട് പൊളിച്ചു കളയാനാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. കളിയിക്കാവില ASI വിൽസൺ കൊലപാതകത്തിൽ പ്രതികൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രതികളായ അബ്ദുൾ ഷമീം, തൗഫീഖ് എന്നിവർക്ക് വേണ്ടിയാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് മുന്നോടിയായി മരടിലെ സുരക്ഷ ഇരട്ടിയാക്കി. നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ മരടിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കും. ഫ്ളാറ്റ് പൊളിക്കുന്ന മേഖലയിൽ ഡ്രോൺ പറത്തുന്നത് പോലീസ് നിരോധിച്ചിട്ടുണ്ട്. അനധികൃതമായി ഡ്രോൺ പറത്തിയാൽ അവ വെടിവെച്ചിടുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ IG വിജയ് സാക്കറെ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കൊൽക്കത്തയിൽ വൻ പ്രതിഷേധം. വിവിധ സംഘടനകൾ ചേർന്ന് മോദിയെ വഴിയിൽ തടയാനാണ് തീരുമാനം. മോദി എത്തുമ്പോൾ വിമാനത്താവളം വളയാനും സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 എത്തുന്ന മോദിയെ കൊൽക്കത്തയിൽ കാലുകുത്താൻ അനുവദിക്കുന്നില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. പറന്നുയർന്ന ഉടൻ ഉക്രൈൻ വിമാനം ടെഹ്റാനിൽ തകർന്നു വീണത് ഇറാന്റെ മിസൈൽ പതിച്ചാണെന്ന സംശയം ബലപ്പെടുന്നു. വിമാനം പറന്നുയർന്ന് തകർന്നു വീഴുന്നതിന് മുൻപ് മിസൈൽ പതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് സംശയങ്ങൾ ബലപ്പെടുത്തുന്നത്. അമേരിക്കൻ യുദ്ധവിമാനമാണെന്ന് കരുതി യാത്രാ വിമാനത്തെ മിസൈൽ ലക്ഷ്യമാക്കുകയായിരുന്നുവെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാധ്യമപ്രവർത്തകർ ഗൌരി ലങ്കേഷിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. ഋഷികേഷ് ദേവരിക് എന്നയാളാണ് ജാർഖണ്ഡിലെ ധബ്ദാരിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. JNU അക്രമണത്തിനിരയായ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ക്യാമ്പസിലെത്തിയ നടി ദീപിക പദുക്കോണിനെതിരെയുള്ള BJP പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ തീരുമാനിച്ച് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി. പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ലക്നൌവിൽ ദീപിക പദുക്കോണിന്റെ പുതുചിത്രമായ ചപക് പ്രദർശിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് SP. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ കോൺഗ്രസ് AICC അധ്യക്ഷ പ്രിയങ്കാ ഗാന്ധി മോദിയുടെ മണ്ഡലത്തിൽ. പൗരത്വ നിയമത്തിനെതിരെ ഉണ്ടായ പ്രതിഷേധത്തിനിടെ അറസ്റ്റിലായവരെ സന്ദർശിക്കാനാണ് പ്രിയങ്ക വാരണാസിയിലെത്തിയത്. ചില ആരാധകരുടെ സ്നേഹ പ്രകടനത്തിൽ അസ്വസ്ഥത തോന്നാറുണ്ടെന്ന് തുറന്നു പറഞ്ഞ നടി നമിത പ്രമോദ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നമിത മനസ്സ് തുറന്നത്. ചില യുവാക്കൾ തോളിൽ കൈയിട്ട് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിൽ അസ്വസ്ഥത തോന്നിയിട്ടുണ്ടെന്ന് നമിത പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി വെബ്ദുനിയ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.